ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ക്രൈസാന്തിമം അഥവാ ജമന്തി എന്ന പുഷ്പത്തെക്കുറിച്ചാണ്. ഡെൻട്രാന്തിമ ഗ്രാൻഡ് ഫ്ലോറ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ പുഷ്പം ആസ്ട്രേസി എന്ന സസ്യകുടുംബത്തിൽപ്പെടുന്നു. ക്രൈസാന്തിമം വളരെ മുൻപ് തന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു വരുന്ന ഒരു പുഷ്പവിളയാണ്. കിഴക്കിന്റെ റാണി, ശരത്കാല റാണി എന്നീ ഓമന പേരുകളിൽ അറിയപ്പെടുന്ന ഈ പുഷ്പം ആഗോള വിപണിയിൽ കട്ട് ഫ്ലവറായും ചട്ടിയിൽ വളർത്തുന്ന പോട്ട് പ്ലാന്റ് എന്ന നിലയിലും വാണിജ്യ പ്രാധാന്യം അർഹിക്കുന്നു. വൈവിധ്യവും ആകർഷകവുമായ വർണ്ണങ്ങളിലും ആകൃതിയിലും വലിപ്പത്തിലും ഇവ ലഭ്യമാണ്. താരതമ്യേന എളുപ്പത്തിൽ വളർത്തിയെടുക്കാവുന്നതിനാലും വർഷത്തിൽ എല്ലാ സീസണുകളിലും കൃഷി ചെയ്യാവുന്നതിനാലും പൂക്കൃഷിക്കാർക്കും പൂന്തോട്ട നിർമ്മാതാക്കൾക്കും ഇവ വളരെ പ്രിയങ്കരമാണ്. ഈ സുന്ദര പുഷ്പങ്ങളുടെ ജന്മദേശം ചൈനയാണെന്ന് കരുതപ്പെടുന്നു. സുവർണ പുഷ്പം എന്നർത്ഥം വരുന്ന ക്രൈസോസ് എന്നും ആന്തോസ് എന്നുമുള്ള രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ക്രൈസാന്തിമ എന്ന പേര് ലഭിച്ചത്. പേര് സൂചിപ്പിക്കുന്ന പോലെ ഇവയുടെ ആദ്യകാല ഇനങ്ങൾ മഞ്ഞ നിറത്തിലുള്ളവയായിരുന്നു. എന്നാൽ ഇവയിൽ സ്വാഭാവിക സങ്കരണവും കൃത്രിമ സങ്കരണവും നടന്നതിനാൽ ഇന്ന് ഏകദേശം 3000-ലേറെ ജമന്തി ഇനങ്ങൾ ഉള്ളതായി കരുതുന്നു. ഇനി നമുക്ക് ക്രൈസാന്തിമത്തിന്റെ വിവിധ ഉപയോഗങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. വിരിഞ്ഞു നിൽക്കുന്ന ചെറു പുഷ്പങ്ങൾ മാലകൾ ഉണ്ടാക്കാൻ വളരെ അനുയോജ്യമാണ്. വലിയ പുഷ്പങ്ങൾ അലങ്കാരത്തിനും ബൊക്കെ, ഫ്ലവർ അറേഞ്ച്മെന്റ് എന്നിവയ്ക്കും ഉപയോഗിക്കാം. ഉയരം കൂടിയ ഇനങ്ങൾ പൂന്തോട്ടങ്ങളുടെ പശ്ചാത്തലം ഒരുക്കാനും ഉയരം കുറഞ്ഞ കുള്ളൻ ഇനങ്ങൾ ഫ്ലവർ ബെഡുകൾ നിർമ്മിക്കുവാനും ചട്ടിയിൽ വളർത്തുവാനും ഉപയോഗിക്കാം. നീളമുള്ള തണ്ടുകളോട് കൂടിയ ഇനങ്ങൾ കട്ട് ഫ്ലവറിനായി ഉപയോഗിക്കുന്നു. പൈറത്രിൻ എന്ന കീടനാശക സ്വഭാവമുള്ള രാസവസ്തു അടങ്ങിയിരിക്കുന്നതിനാൽ കീടനാശിനി നിർമ്മാണത്തിനായി ഇവയെ വളർത്താറുണ്ട്. ഇനി നമുക്ക് ജമന്തി ചെടിയുടെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഭാഗികമായി ദൃഢമായ തണ്ടോടുകൂടിയ ഇവ ദീർഘകാല സസ്യങ്ങൾ അഥവാ പെർനിയൽസ് ആണ്. സാധാരണയായി 1 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ചെടികളാണുള്ളതെങ്കിലും കുറ്റിച്ചെടിയായി വളരുന്ന ഇനങ്ങളും നിലം പറ്റി വളരുന്ന ഇനങ്ങളും കണ്ടുവരുന്നു. ഇവയുടെ ഇലകൾ കട്ടിയുള്ളതും ഓൾട്ടർനേറ്റ് അഥവാ ഏകാന്തരവുമാണ്. നമുക്കിനി പുഷ്പങ്ങളുടെ പ്രത്യേകതകൾ നോക്കാം. കുറേ ഫ്ലവർ ഹെഡുകൾ ചേർന്ന ഒരു ഇൻഫ്ലോറസൻസ് അഥവാ പൂങ്കുലയായാണ് പുഷ്പങ്ങൾ ഉണ്ടാകുന്നത്. ഓരോ ഫ്ലവർ ഹെഡിലും 2 തരം ഫ്ലോററ്റുകൾ ഉണ്ടാകും. പുഷ്പത്തിന്റെ മധ്യഭാഗത്തുള്ള ചെറിയ ഫ്ലോററ്റുകളെ ഡിസ്ക് ഫ്ലോററ്റ് എന്നും ചുറ്റിനുമായി കാണുന്ന നീളം കൂടിയ ഫ്ലോററ്റുകളെ റേ ഫ്ലോററ്റുകൾ എന്നും വിളിക്കുന്നു. വലിയ തോതിൽ സംഘരണം നടന്നതിനാൽ വൈവിധ്യങ്ങളായ ഇനങ്ങൾ ജമന്തിയിൽ ലഭ്യമാണ്. ക്രൈസാന്തിമത്തിന്റെ പ്രധാന ഇനങ്ങൾ അഥവാ കൾട്ടിവേഴ്സ് ഇനി പറയുന്നവയാണ്. ക്രൈസാന്തിമം ഇനങ്ങളെ പല മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഒട്ടനവധി വർഗീകരണങ്ങൾ നിലവിലുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട 2 എണ്ണം മാത്രമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇൻകൗട്ട്, ഇവയ്ക്ക് ഒത്ത ഒരു പന്തിന്റെ രൂപമാണ്. ഉദാഹരണം സ്നോബോൾ, ചന്ദ്രമ. തെല്ല് വളഞ്ഞ് തൂങ്ങിയ കുഞ്ഞു പൂക്കൾ ഉള്ളത് റിഫ്ലക്സ്ഡ്. ഉദാഹരണം സ്റ്റാർ ഓഫ് ഇന്ത്യ, കസ്തൂർബ ഗാന്ധി. ഇതളുകൾ നിശ്ചിത രൂപമില്ലാതെ വളഞ്ഞതാണ് ഇൻകർവിംഗ്. ഉദാഹരണം ക്ലാസിക് ബ്യൂട്ടി, ഡോക്ടർ എസ് മുഖർജി. കുഴല് പോലുള്ള മധ്യഭാഗവും ഒറ്റ ഇതളുകൾ ഉള്ളവയുമാണ് അനിമോൺ എന്ന ഇനങ്ങൾ. ഉദാഹരണം ക്ലൗഡ് ബാങ്ക്, റെഡ് അഡ്മിറൽ. തീരെ ചെറു പുഷ്പങ്ങളുള്ളവയാണ് പോംപോൺ. ഉദാഹരണം അപ്സര, ബീർബൽ, സഹ്നി. 5 ഇതളുകൾ ഉള്ളത് സിംഗിൾസ്. ഉദാഹരണം ജോൺ, ഹെലൻ, സൂര്യ. നീണ്ട റേ ഫ്ലോററ്റുകളുടെ അഗ്രഭാഗത്ത് കൊളുത്തുപോലുള്ളവ സ്പൈഡർ എന്നാണ് അറിയപ്പെടുന്നത്. ഉദാഹരണം ഗീതാഞ്ജലി, മിസ് യൂണിവേഴ്സ്. ഇതളുകളുടെ അഗ്രഭാഗം സ്പൂണിന്റെ ആകൃതിയിലുള്ളത് സ്പൂൺ. പിങ്ക് കാസ്കറ്റ്, പുഷ്പഹൻസ്. വ്യക്തമായ മധ്യഭാഗവും സ്ട്രാപ്പ് പോലുള്ള റേ ഫ്ലോററ്റുകളും ചെറിയ ഒറ്റയോ ഇരട്ടയോ പൂക്കൾ ഉള്ളതുമായ ഇനങ്ങൾ കൊറിയൻസ് എന്നാണ് അറിയപ്പെടുന്നത്. തൂവല് പോലെ ഇതളുകളുള്ള ഇനങ്ങളാണ് റയോണാൻഡിസ്. ഇവയുടെ വളർച്ചാ രീതി അനുസരിച്ച് മറ്റൊരു വർഗീകരണം കൂടി നിലവിലുണ്ട്, സ്റ്റാൻഡേർഡ്സ്. ഒരു ചെടിയിൽ നിന്ന് ഒരു വലിയ പുഷ്പം മാത്രം വളർത്തിയെടുക്കാൻ ഉതകുന്ന ഇനങ്ങളാണ് സ്റ്റാൻഡേർഡ്സ്. ഇവയുടെ പാർശ്വമുകുളങ്ങൾ നുള്ളിക്കളഞ്ഞ് ഒരു വലിയ പുഷ്പം മാത്രം വളർത്തിയെടുക്കാം. വെള്ളപ്പൂക്കളുള്ള വൈറ്റ് ജൈൻറ്റ്, മഞ്ഞപ്പൂക്കളുള്ള സൂപ്പർ ജൈൻറ്റ്, പിങ്ക് പൂക്കളുള്ള പിങ്ക് ഷാംപെയിൻ, ചുവന്ന പുഷ്പങ്ങളുള്ള റെഡ് ആനി, ബ്രോൺസ് പുഷ്പങ്ങളുള്ള ബ്രോൺസ് പ്രിൻസസ് ആനി, പർപ്പിൾ നിറത്തിലുള്ള പർപ്പിൾ ആനി എന്നിവ സ്റ്റാൻഡേർഡ് ക്രൈസാന്തിമം ഇനങ്ങളാണ്. സ്പ്രേ,
അഗ്രമുകളം നുള്ളിക്കളഞ്ഞ് പാർശ്വമുകളങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ധാരാളം ചെറുപുഷ്പങ്ങൾ ഉണ്ടാക്കിയെടുക്കാവുന്ന ഇനങ്ങളാണ് സ്പ്രേ. വെളുത്ത പുഷ്പങ്ങളോട് കൂടിയ സൂപ്പർ വൈറ്റ്, മഞ്ഞ പുഷ്പങ്ങളോട് കൂടിയ സൺബീം, പിങ്ക് പുഷ്പങ്ങളോട് കൂടിയ മാർബിൾ, നീല പുഷ്പങ്ങളുള്ള ബ്ലൂ മാർബിൾ, ചുവന്ന പുഷ്പങ്ങളോട് കൂടിയ റെഡ് ഗാലക്സി എന്നിവ സ്പ്രേ ടൈപ്പ് ക്രൈസാന്തിമത്തിന് ഉദാഹരണങ്ങളാണ്. പോട്ട് മംസ്. 6 മുതൽ 9 ഇഞ്ച് ഉയരത്തിൽ വളരുന്ന ഇവ ചെറുപുഷ്പങ്ങളുള്ളവയും ചട്ടികളിലും പൂന്തോട്ടങ്ങളിലും അലങ്കാരത്തിനായി ഉപയോഗിക്കാവുന്നതുമാണ്. വെളുത്ത പുഷ്പങ്ങളോട് കൂടിയ മൗണ്ടൻ സ്നോ, മഞ്ഞ പുഷ്പങ്ങളോട് കൂടിയ സ്റ്റാർ ഗോൾഡ്, പിങ്ക് പുഷ്പങ്ങളോട് കൂടിയ ഓൾവേസ് പിങ്ക്, ബ്രോൺസ് നിറത്തിലുള്ള കോപ്പർ ഹോസ്റ്റസ്, പർപ്പിൾ നിറത്തിലുള്ള റോയൽ പർപ്പിൾ എന്നിവ പോട്ട് മംസിന് ഉദാഹരണങ്ങളാണ്. ബാംഗ്ലൂരിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് സ്റ്റേഷൻ പുറത്തിറക്കിയ ഇനങ്ങളാണ് കീർത്തി, പങ്കജ്, രാഖി, രവികിരൺ, റെഡ് ഗോൾഡ് എന്നിവ. കാലാവസ്ഥയും വളർച്ചാകാലവും. ഉഷ്ണമേഖല മിതോഷ്ണമേഖല പ്രദേശങ്ങളിൽ വളരുന്ന ചെടികളാണ് ജമന്തികൾ. സൂര്യപ്രകാശവും ഊഷ്മാവുമാണ് ജമന്തിയുടെ പുഷ്പിക്കലിനെ ബാധിക്കുന്ന 2 കാലാവസ്ഥാ ഘടകങ്ങൾ. ഇവയ്ക്ക് അനുയോജ്യമായ പകൽ താപനില 20 മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെയും രാത്രി താപനില 15 മുതൽ 20 ഡിഗ്രി സെൽഷ്യസ് വരെയുമാണ്. നല്ല സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്നവയും എന്നാൽ തണൽ തീരെ ഇഷ്ടപ്പെടാത്തവയുമാണ് ജമന്തി ചെടികൾ. ഇതൊരു ഷോർട്ട് ഡേ പ്ലാന്റ് ആണ്. ഇവയ്ക്ക് പുഷ്പിക്കുന്നതിനും നല്ല വളർച്ചയുണ്ടാകുന്നതിനും ഹ്രസ്വ ദിനങ്ങളാണ് അനുയോജ്യം. ദീർഘദിനങ്ങളുള്ള സീസണിൽ ഇവ പുഷ്പിക്കാറില്ല. ജൂൺ, ജൂലൈ, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളാണ് ജമന്തി നടാൻ അനുയോജ്യമായ സമയം. 70 മുതൽ 90% ആപേക്ഷിക ആർദ്രതയാണ് ഇവയ്ക്ക് അനുയോജ്യം. സമുദ്രനിരപ്പിൽ നിന്നും 1200 മീറ്റർ ഉയരത്തിലുള്ള പ്രദേശങ്ങളിൽ വരെ ഇവ വിജയകരമായി കൃഷി ചെയ്യാവുന്നതാണ്. നല്ല നീർവാർച്ചയുള്ള റെഡ് ലോം സോയിലിലും നല്ല വായുസഞ്ചാരം അഥവാ എയറേഷനുള്ള സാൻഡി സോയിലിലും ഇവ നന്നായി വളരും. ജമന്തിയുടെ വേരുകൾ നാരുവേരുകൾ അഥവാ ഫൈബ്രസ് റൂട്ട്സ് ആയതുകൊണ്ട് ചുവട്ടിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് ചെടികൾക്ക് ദോഷകരമാണ്. ന്യൂട്രൽ പി എച്ച് ഉള്ളതോ ചെറിയ അമ്ലത്വമുള്ളതോ ആയ മണ്ണാണ് ജമന്തി കൃഷിക്ക് അനുയോജ്യം. ഇനി നമുക്ക് ജമന്തിയിലെ പ്രവർത്തന രീതികൾ ഏതെല്ലാമാണെന്ന് നോക്കാം. കായിക പ്രജനനത്തിലൂടെയും വിത്ത് മുഖേനയും ഇവ പ്രവർത്തനം നടത്താം. ശുദ്ധമായ ഇനങ്ങൾ വികസിപ്പിച്ചെടുക്കാനാണ് സാധാരണയായി വിത്ത് വഴിയുള്ള പ്രവർത്തന രീതികൾ അവലംബിക്കുന്നത്. ചെടിയുടെ ചുവട്ടിൽ നിന്നും മുളച്ചു വരുന്ന സക്കറുകൾ അഥവാ കന്നുതൈകൾ വഴിയോ നന്നായി വളരുന്ന ആരോഗ്യമുള്ള കാണ്ഡത്തിൻ്റെ അഗ്രഭാഗം മുറിച്ചു നട്ടോ ആണ് കായിക പ്രജനനം നടത്തുന്നത്. നഴ്സറികളിൽ സ്റ്റോക്ക് പ്ലാന്റുകൾ നിർമ്മിക്കാനാണ് സാധാരണയായി സക്കറുകൾ ഉപയോഗിക്കുന്നത്. ഈ സ്റ്റോക്ക് പ്ലാന്റിൽ നിന്നും എടുക്കുന്ന 5 മുതൽ 7 സെന്റിമീറ്റർ വലിപ്പമുള്ള അഗ്രകാണ്ഡ ഛേദം അഥവാ ടെർമിനൽ കട്ടിംഗ് ആണ് വാണിജ്യാടിസ്ഥാനത്തിൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് സക്കറുകളിൽ നിന്ന് സ്റ്റോക്ക് പ്ലാന്റ് നിർമ്മിക്കുന്നതെങ്ങനെയെന്ന് നോക്കാം. ഭൂകാണ്ഡത്തിൽ നിന്നും സക്കറുകൾ വേർതിരിച്ച് ജനുവരി മാസം നഴ്സറികളിൽ നട്ടുപിടിപ്പിക്കുന്നു. നന്നായി ശാഖകൾ ഉണ്ടാകുന്നതിനും ചെടികൾ കരുത്തുറ്റതായി നിലനിർത്തുന്നതിനും തുടർച്ചയായി പിഞ്ചിങ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിഞ്ചിങ് ഏപ്രിൽ മാസത്തിൽ ആരംഭിക്കുന്നു. ജൂൺ മാസം വരെ തുടർച്ചയായി എല്ലാ മാസങ്ങളിലും പിഞ്ചിങ് നടത്തേണ്ടതാണ്. ജൂൺ മാസത്തിലെ 3ാമത്തെ പിഞ്ചിങ്ങിന് ശേഷം ലഭിക്കുന്ന കട്ടിങ്ങുകൾ മദർ പ്ലാന്റുകൾ നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് ടെർമിനൽ കട്ടിങ്ങുകൾ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. 3ാമത്തെ പിഞ്ചിങ്ങിന് ശേഷം ലഭിക്കുന്ന ടെർമിനൽ കട്ടിങ്ങുകളാണ് നടാനായി ഉപയോഗിക്കുന്നത്. ഇങ്ങനെ എടുക്കുന്ന കട്ടിങ്ങുകളുടെ അടിഭാഗത്തുള്ള ഇലകൾ നീക്കം ചെയ്യേണ്ടതാണ്. വേഗത്തിൽ വേര് പിടിക്കുന്നതിനായി കട്ടിങ്ങുകളുടെ അടിഭാഗം 1000 PPM വീര്യമുള്ള IBA എന്ന റൂട്ടിംഗ് ഹോർമോണിൽ മുക്കിയ ശേഷം നടാവുന്നതാണ്. ഇതോടൊപ്പം അടിഭാഗം ഏതെങ്കിലും കോപ്പർ കുമിൾനാശിനിയിൽ മുക്കി നടുന്നത് കുമിൾ രോഗബാധ ഒഴിവാക്കാൻ സഹായിക്കും. വിള പരിചരണ മുറകൾ. നിലമൊരുക്കൽ. ജമന്തി നന്നായി വളരാൻ നിലം നന്നായി ഒരുക്കേണ്ടതാണ്. നടാനായി തിരഞ്ഞെടുത്ത സ്ഥലം 2-3 തവണ നന്നായി ഉഴുത് നിരപ്പാക്കേണ്ടതാണ്. ബേസൽ ഡോസ് അഥവാ അടിവളമായി സ്ക്വയർ മീറ്ററിന് 5 കിലോഗ്രാം എന്ന തോതിൽ ഫാം യാർഡ് മാനുവർ അഥവാ കാലിവളം ചേർത്ത് കൊടുക്കേണ്ടതാണ്. ജൂൺ, ജൂലൈ,
സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളാണ് നടീലിന് അനുയോജ്യം. സ്പേസിംഗ്: 30x30 സെന്റിമീറ്റർ അകലത്തിലാണ് ചെടികൾ നടേണ്ടത്. വളപ്രയോഗം: ജമന്തി കൃഷിക്ക് ശുപാർശ ചെയ്തിരിക്കുന്ന NPK അളവ് ഹെക്ടറിന് 125 kg ആണ്. ഹെക്ടറിന് 25 ടൺ കാലിവളവും 62.5 kg നൈട്രജൻ, 120 kg ഫോസ്ഫറസ്, 25 kg പൊട്ടാഷ് എന്നിവ അടിവളമായി നൽകേണ്ടതാണ്. നട്ട് 30 ദിവസങ്ങൾക്ക് ശേഷം ബാക്കി പകുതി നൈട്രജൻ, അതായത് 62.5 kg ടോപ്പ് ഡ്രസ്സിംഗ് അഥവാ മേൽവളമായി നൽകേണ്ടതാണ്. 0.25% സിങ്ക് സൾഫേറ്റും 0.5% മഗ്നീഷ്യ സൾഫേറ്റും ചേർന്ന സൂക്ഷ്മവള മിശ്രിതം ഇലകളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. ജലസേചനം: ആദ്യത്തെ മാസം ആഴ്ചയിൽ 2 തവണ ജലസേചനം നടത്തേണ്ടതാണ്. പിന്നീട് ആഴ്ചയിൽ 1 തവണ വെള്ളം നൽകിയാൽ മതിയാകും. ചുവട്ടിൽ കൂടുതൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് ചെടികളുടെ വേരുകൾക്ക് ദോഷം ചെയ്യും. സ്പെഷ്യൽ ഹോർട്ടിക്കൾച്ചറൽ പ്രാക്ടീസുകൾ: ഇനി നമുക്ക് ജമന്തിയിൽ ചെയ്യേണ്ടുന്ന ചില പ്രത്യേക പരിചരണ മുറകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. സ്റ്റേക്കിംഗ് അഥവാ താങ്ങ് നൽകൽ: ചെടികളെ ലംബമായി നിർത്താനും പുഷ്പങ്ങളുടെയും ചെടികളുടെയും കൃത്യമായ ആകൃതി നിലനിർത്താനുമാണ് സ്റ്റേക്കിംഗ് ചെയ്യുന്നത്. എല്ലാ ഇനങ്ങൾക്കും സ്റ്റേക്കിംഗ് ചെയ്യണമെന്നില്ല. ഒറ്റ പുഷ്പം മാത്രം വളർത്തിയെടുക്കുന്ന ചെടികൾക്ക് ഒറ്റത്താങ്ങ് അഥവാ സിംഗിൾ സ്റ്റേക്ക് മതിയാകും. ചെറു പുഷ്പങ്ങൾ ഉണ്ടാകുന്ന ഇനങ്ങൾക്ക് 5 മുതൽ 8 വരെ താങ്ങുകൾ നൽകാറുണ്ട്. പിഞ്ചിങ്: തൈകളുടെ മുകൾ ഭാഗത്തെ 1.5 മുതൽ 3 സെന്റിമീറ്റർ വരെ നീളമുള്ള അഗ്രഭാഗം നുള്ളിക്കളയുന്നതിനെയാണ് പിഞ്ചിങ് എന്ന് പറയുന്നത്. സ്റ്റോപ്പിംഗ് എന്നും ഇത് അറിയപ്പെടുന്നു. തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. അഗ്രമുകളം ഛേദിച്ച് കളയുന്നത് പാർശ്വമുകളങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാ പാർശ്വശാഖകളിലും പുഷ്പങ്ങൾ ഉണ്ടാകാൻ സഹായിക്കുകയും ചെയ്യും. സക്കറുകളിലും ടെർമിനൽ കട്ടിങ്ങുകളിലും പിഞ്ചിങ് ചെയ്യാവുന്നതാണ്. നട്ട് 4 ആഴ്ചയ്ക്ക് ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. ഡീ സക്കറിംഗ്: കൃത്യമായ ഇടവേളകളിൽ സക്കറുകൾ മുറിച്ചു മാറ്റുന്നതിനെയാണ് ഡീ സക്കറിംഗ് എന്ന് പറയുന്നത്. ചെടികൾ കരുത്തുറ്റതായി നിലനിർത്തുന്നതിനായി സക്കറുകൾ നീക്കം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഡീ സക്കറിംഗ് ചെയ്യാത്ത ചെടികൾ ക്ഷയിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഡീ ഷൂട്ടിംഗ്: പാർശ്വകാണ്ഡങ്ങൾ 2.5 സെന്റിമീറ്റർ നീളമാകുന്നതിന് മുൻപ് മുറിച്ചു മാറ്റുന്ന പ്രക്രിയയാണ് ഡീ ഷൂട്ടിംഗ്. ഇത് കൃത്യമായ ഇടവേളകളിൽ ചെയ്യേണ്ടതാണ്. വലിയ പുഷ്പങ്ങൾ ഉണ്ടാകുന്ന ലാർജ് ഫ്ലവേർഡ് ഇനങ്ങളിലും അലങ്കാരത്തിനായി ഉപയോഗിക്കുന്ന ഡെക്കറേറ്റീവ് ഇനങ്ങളിലുമാണ് സാധാരണയായി ഇത് ചെയ്യുന്നത്. ഒരു ചെടിയിൽ നിന്ന് 1-3 പുഷ്പങ്ങൾ മാത്രം വളർത്തിയെടുക്കുന്നതിനും പുഷ്പങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുമാണ് ഡീ ഷൂട്ടിംഗ് ചെയ്യുന്നത്. ഡിസ്ബഡിംഗ്: പൂമൊട്ടുകൾ നീക്കം ചെയ്ത് നമുക്കാവശ്യമായ നല്ല വലുപ്പമുള്ളതും ഗുണനിലവാരമുള്ളതുമായ ഒറ്റ പുഷ്പമോ ഗുണനിലവാരമുള്ള ചെറു പുഷ്പങ്ങളോ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന ഒരു പ്രത്യേക പരിചരണ മുറയാണ് ഡിസ്ബഡിംഗ്. ഒക്ടോബർ മാസത്തിൽ ഡിസ്ബഡിംഗ് ചെയ്യാൻ ആരംഭിക്കാവുന്നതാണ്. ട്രെയിനിംഗ്: കൃത്യമായ പിഞ്ചിങ്ങിലൂടെയും ശാഖകൾ കോതുന്നതിലൂടെയും ആകർഷകമായ രീതിയിൽ ചെടികളെ മാറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് ട്രെയിനിംഗ്. ജമന്തിയിലെ വിവിധ ട്രെയിനിങ് രീതികൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ബുഷ് ഫോം: കുറ്റിച്ചെടിയായി പരിവർത്തനം ചെയ്തെടുക്കുന്ന രീതിയാണിത്. ഇത് സാധാരണയായി സ്പ്രേ ടൈപ്പ് ക്രൈസാന്തിമങ്ങളിലാണ് ചെയ്യുന്നത്. കാസ്കേഡ്: ഒരു വെള്ളച്ചാട്ട പ്രവാഹം പോലെ പുഷ്പങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ ചെടികളെ പരിവർത്തനം ചെയ്തെടുക്കുന്നതാണ് ഈ രീതി. ഇതൊരു ജാപ്പനീസ് രീതിയാണ്. അനിമോൺ, കൊറിയൻ ഇനങ്ങളാണ് ഇതിനനുയോജ്യം. സെൻറിൻ സുഗൂറി: ഇതും ക്രൈസാന്തിമൻ ട്രെയിനിങ്ങിലെ ഒരു ജാപ്പനീസ് രീതിയാണ്. ഗ്രോയിങ് തൗസൻഡ്സ് ഓഫ് ബ്ലൂംസ് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ട്രെയിനിങ്ങിലൂടെ ചെടികളെ ഒരു പ്രത്യേക ജാമതീയ രൂപത്തിൽ വളർത്തിയെടുക്കുന്നു. ഒരു ചെടിയിൽ 200 മുതൽ 300 വരെ പുഷ്പങ്ങൾ ഉണ്ടാവും. കളനശീകരണം: കളകൾ രൂക്ഷമാകുന്ന മുറയ്ക്ക് 8 മുതൽ 10 തവണ വരെ വീഡിംഗ് അഥവാ കളനശീകരണം ചെയ്യേണ്ടതാണ്.
ജമന്തികൾ കരുത്തോട് വളരാൻ ഇത് സഹായിക്കുന്നു. പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. 50 PPM ജിബർലിക് ആസിഡ് ജമന്തി നട്ട് 30, 45, 60 ദിവസങ്ങളിൽ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ വിളവ് ലഭിക്കുന്നതാണ്. സസ്യ സംരക്ഷണം. ഇനി നമുക്ക് ജമന്തി കൃഷിക്ക് ഭീഷണിയായ പ്രധാന കീടങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഏഫിഡ്സ്, ഹെയറി കാറ്റർപില്ല, ത്രിപ്സ് തുടങ്ങിയ കീടങ്ങളാണ് ജമന്തിയിലെ പ്രധാന ഇൻസെക്ട് പെസ്റ്റുകൾ. റെഡ് സ്പൈഡർ മൈറ്റ്, നെമറ്റോഡുകൾ ഇവയാണ് ജമന്തിയിൽ കാണപ്പെടുന്ന പ്രധാന നോൺ ഇൻസെക്ട് പെസ്റ്റുകൾ. ഇനി നമുക്ക് ജമന്തിയിൽ പ്രധാനമായി കാണുന്ന രോഗങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ജമന്തിയിൽ കാണപ്പെടുന്ന പ്രധാന കുമിൾ രോഗങ്ങളാണ് ഫ്യൂസേറിയം വിൽറ്റ് അഥവാ ഫ്യൂസേറിയം വാട്ടം, റസ്റ്റ്, ലീവ് സ്പോട്ട് അഥവാ ഇലപ്പുള്ളി രോഗം. ബാക്ടീരിയ ഉണ്ടാക്കുന്ന പ്രധാന രോഗങ്ങളാണ് ക്രൗൺ ഗാൾ, ബാക്ടീരിയൽ ബ്ലൈറ്റ് എന്നിവ. ക്രൈസാന്തമ സ്റ്റാൻഡ്, ക്രൈസാന്തമ മൊസൈക്ക് എന്നിവ ജമന്തിയിലെ പ്രധാന വൈറസ് രോഗങ്ങളാണ്. വിളവെടുപ്പ്. പൂർണ്ണമായി വിരിഞ്ഞ പുഷ്പങ്ങൾ സാധാരണയായി അതിരാവിലെയാണ് വിളവെടുക്കുന്നത്. ഇന്ത്യയിൽ തെക്കൻ സംസ്ഥാനങ്ങളിൽ വിള റിട്ടൂൺ ചെയ്യാറുണ്ട്. റിട്ടൂൺ ചെയ്ത വിളകൾ 10 മാസത്തോളം വയലിലുണ്ടാകും. നട്ട് 3ാം മാസം മുതൽ വിളവ് ലഭിച്ചു തുടങ്ങുന്നു. 4 ദിവസം കൂടുമ്പോൾ വിളവെടുപ്പ് നടത്താം. ഇനി നമുക്ക് ഓരോ ഇനങ്ങളുടെയും വിളവെടുപ്പ് സൂചകങ്ങൾ പരിചയപ്പെടാം. സ്റ്റാൻഡേർഡ് ക്രൈസാന്തിമം ഇനങ്ങളിൽ പൂർണ്ണമായി വിരിഞ്ഞ പുഷ്പങ്ങളെയാണ് വിളവെടുപ്പിന് തയ്യാറായതായി കണക്കാക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ പുറമേയുള്ള റേ ഫ്ലോററ്റുകൾ പൂർണ്ണമായി വിരിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഡിസ്ക് ഫ്ലോററ്റുകൾ നീണ്ടു തുടങ്ങിയിരിക്കുകയും വേണം. ഈ ഘട്ടത്തിലാണ് സ്റ്റാൻഡേർഡ് ഇനങ്ങൾ വിളവെടുക്കുന്നത്. സ്പ്രേ ഇനങ്ങളിൽ പൂക്കൾ മുഴുവനും വിരിയുകയും എന്നാൽ പൂമ്പടി കൊഴിഞ്ഞു പോകും മുൻപുമായിട്ടാണ് സ്പ്രേ ഇനങ്ങൾ വിളവെടുക്കുന്നത്. പോട്ട് മംസ് ഇനങ്ങളിൽ പാതി വിരിഞ്ഞ പുഷ്പങ്ങളാണ് വിളവെടുക്കുന്നത്. വിളവ്. ഹെക്ടറിന് 9 മുതൽ 10 ടണ്ണാണ് പ്രധാന വിളയിൽ നിന്ന് ലഭിക്കുന്നത്. റട്ടൂൺ വിളയിൽ നിന്നും 4 മുതൽ 5 ടൺ വരെ വിളവ് ലഭിക്കാറുണ്ട്. പൂക്കളുടെ സംസ്കരണവും സംഭരണവും. തണ്ടുകൾ നിലത്തുനിന്ന് 20 സെന്റിമീറ്റർ മുകളിൽ വെച്ച് മുറിച്ച് 15 മുതൽ 18 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലുള്ള ആസിഡിഫൈയിങ് സൊല്യൂഷനിൽ മുക്കി വയ്ക്കേണ്ടതാണ്. ഗ്രേഡിംഗ്. തണ്ടിൻ്റെ നീളം, പൂക്കളുടെ രൂപം അഥവാ അപ്പിയറൻസ്, പൂക്കളുടെ നിറം, അവയുടെ പുതുമ അഥവാ ഫ്രഷ്നെസ് എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഇവയെ ഗ്രേഡ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ക്രൈസാന്തമം ഗ്രേഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ബ്ലൂ, റെഡ്, ഗ്രീൻ എന്നിങ്ങനെയാണ് ഇവയുടെ ഗ്രേഡുകൾ. 140 മില്ലിമീറ്റർ പുഷ്പവ്യാസം ഉള്ളതും തണ്ടിൻ്റെ നീളം 76 സെന്റിമീറ്റർ ഉള്ളതുമായ പുഷ്പങ്ങൾ ബ്ലൂ ഗ്രേഡിൽ വരുന്നു. 121 മില്ലിമീറ്റർ പുഷ്പവ്യാസവും തണ്ടിൻ്റെ നീളം 76 സെന്റിമീറ്റർ ഉള്ളതുമായ പുഷ്പങ്ങൾ റെഡ് ഗ്രേഡിൽ വരുന്നു. 102 മില്ലിമീറ്റർ പുഷ്പവ്യാസവും തണ്ടിൻ്റെ നീളം 61 സെന്റിമീറ്റർ ഉള്ളതുമായ പുഷ്പങ്ങൾ ഗ്രീൻ ഗ്രേഡിലും വരുന്നു. ഇനി നമുക്ക് സ്പ്രേ ക്രൈസാന്തിമം എങ്ങനെ ഗ്രേഡ് ചെയ്യാമെന്ന് നോക്കാം. ഗോൾഡ്, സിൽവർ, ബ്രോൺസ് എന്നിങ്ങനെയാണ് ഇവ ഗ്രേഡ് ചെയ്യുന്നത്. ഒരു സ്ലീവിൽ 10 തണ്ടുകളും 6ഓ അതിലധികമോ വിരിഞ്ഞ പുഷ്പങ്ങളും വിരിയാനിരിക്കുന്ന കുറച്ച് പുഷ്പങ്ങളും ഉള്ളവയെയാണ് ഗോൾഡ് ഗ്രേഡിൽ ഉൾപ്പെടുത്തുന്നത്. ഒരു സ്ലീവിൽ 15 തണ്ടുകളും 4 മുതൽ 6 പുഷ്പങ്ങളും വിരിയാനിരിക്കുന്ന കുറച്ച് പുഷ്പങ്ങളും ഉള്ളവയാണ് സിൽവർ ഗ്രേഡിൽ ഉൾപ്പെടുത്തുന്നത്. ഒരു സ്ലീവിൽ 20 തണ്ടുകളും വിരിഞ്ഞ 3 പുഷ്പങ്ങളും വിരിയാനിരിക്കുന്ന കുറച്ച് പുഷ്പങ്ങളും കൂടിയവയാണ് ബ്രോൺസ് ഗ്രേഡിൽ ഉൾപ്പെടുത്തുന്നത്. ബഞ്ചിങ്. പുഷ്പ സംസ്കരണത്തിൻ്റെ അടുത്ത ഘട്ടം ബഞ്ചിങ് ആണ്. സ്റ്റാൻഡേർഡ് ഇനങ്ങൾ 10 മുതൽ 12 എണ്ണം ഒന്നിച്ചാണ് ബഞ്ചിങ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതളുകൾ പരസ്പരം ഉടക്കാതിരിക്കാൻ പാക്കിംഗ് സമയത്ത് ഇവയുടെ ഇടയിൽ ടിഷ്യൂ പേപ്പർ വയ്ക്കാറുണ്ട്. 200 മുതൽ 300 ഗ്രാം ഭാരം വരുന്ന കെട്ടുകളായാണ് സ്പ്രേ ക്രൈസാന്തിമം
ബഞ്ച് ചെയ്യുന്നത്. പാക്കിംഗ്: പുഷ്പങ്ങൾ പ്ലാസ്റ്റിക് സ്ലീവിൽ പൊതിഞ്ഞ് ഫൈബർ ബോർഡ് ബോക്സിലാണ് പാക്ക് ചെയ്യുന്നത്. സംഭരണം: ജമന്തിപ്പൂക്കൾ കുറഞ്ഞ താപനിലയിൽ സൂക്ഷിച്ചാൽ അവയുടെ വിളവെടുപ്പാനന്തര ആയുസ് അഥവാ പോസ്റ്റ് ഹാർവസ്റ്റ് ലൈഫ് ദീർഘിപ്പിക്കാവുന്നതാണ്. 0.5 ഡിഗ്രി സെൽഷ്യസിൽ ജമന്തിപ്പൂക്കൾ സൂക്ഷിച്ചാൽ ഇവ 3 മുതൽ 4 ആഴ്ചകൾ വരെ കേടുകൂടാതെ സൂക്ഷിക്കാം. 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ സൂക്ഷിച്ചാൽ 2 ആഴ്ചയോളം ഇവ കേടുകൂടാതെ ഇരിക്കും. വേസ്റ്റ് ലൈഫ് കൂട്ടാനുള്ള മാർഗങ്ങൾ: റീഹൈഡ്രേഷൻ. ദൂരസ്ഥലത്തേക്ക് കയറ്റി അയച്ചതും കൂടുതൽ കാലം സൂക്ഷിച്ചു വെച്ചതുമായ പുഷ്പങ്ങൾക്കും റീഹൈഡ്രേഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സൂക്ഷിപ്പ് കാലത്ത് സംഭവിച്ച നിർജ്ജലീകരണം മാറ്റുന്നതിനായാണ് ഇവയെ റീഹൈഡ്രേറ്റ് ചെയ്യുന്നത്. ജമന്തി പുഷ്പങ്ങൾ റീഹൈഡ്രേറ്റ് ചെയ്യുന്നതെങ്ങനെയെന്ന് നോക്കാം. ജമന്തി പുഷ്പങ്ങളുടെ കെട്ടുകൾ അഥവാ ബഞ്ചുകൾ ഫൈബർ ബോക്സിൽ നിന്നും പുറത്തെടുക്കുക. അവയുടെ തണ്ടുകൾ അടിഭാഗത്ത് നിന്നും 2.5 സെന്റിമീറ്റർ മുറിച്ച് നീക്കുക. ഇവയുടെ തണ്ടുകൾ 75 PPM സിട്രിക് ആസിഡും 0.1% ട്വീൻ 20 എന്നിവ അടങ്ങിയ 40 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കുക. അതിനുശേഷം പ്രകാശം കുറഞ്ഞ ഒരു തണുത്ത മുറിയിൽ വയ്ക്കുക. ഏകദേശം 2 മണിക്കൂറിനകം ഈ ലൈനിയിൽ മുക്കിവെച്ച പൂക്കളുടെ ടർജിഡിറ്റി തിരികെ ലഭിച്ചതായി കാണാം. ഇതിനുശേഷം ഇവയെ 100 PPM ഫൈസാൻ അല്ലെങ്കിൽ 5 മുതൽ 10 PPM സോഡിയം ഹൈഡ്രോക്സൈഡ് അടങ്ങിയ ലൈനിയിൽ ഒരു തണുത്ത മുറിയിൽ സൂക്ഷിക്കുക. പുഷ്പങ്ങളുടെ സൂക്ഷിപ്പ് കാലം അഥവാ വേസ്റ്റ് ലൈഫ് വർദ്ധിപ്പിക്കുന്നതിനായി 1.5% സൂക്രോസ്, 200 PPM 8 ഹൈഡ്രോക്സി ക്യുനോളിൻ സിട്രേറ്റ് എന്നിവ അടങ്ങിയ ലൈനിയാണ് ഉപയോഗിക്കുന്നത്.